നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരുണ്ടാകും, മരണപ്പെട്ടു പോയവരുണ്ടാകും. അവരോട് നമുക്ക്, ഓ യുവാക്കളെ യുവതികളെ, നമുക്ക് കടമയില്ലേ? പലപ്പോഴും നമ്മളൊക്കെ പറയും, ഞാനൊക്കെ എൻ്റെ ഉമ്മയോടും ഉപ്പയോടുമൊക്കെ ആ കടമയൊക്കെ പാലിക്കുന്നവരാണെന്ന് പറയുന്നുണ്ടാകും. പക്ഷേ ജീവിച്ചിരിക്കുന്ന പൊന്ന ഉപ്പാക്ക് ഉമ്മാക്ക് അത് ബോധ്യപ്പെടുന്ന വിധത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഇവിടെയുള്ള ഓരോ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആലോചിക്കണേ. കാരണം നമുക്ക് വേണ്ടി ഇന്ന് ജീവിച്ചിരിക്കുന്ന, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മ ഉപ്പ എന്നൊന്ന് സ്നേഹത്തോടെ വിളിക്കാൻ, അതിന് ബാപ്പ ജീവിച്ചിരിപ്പില്ലാത്ത, ഉമ്മ ജീവിച്ചിരിപ്പില്ലാത്ത എത്രയോ ആളുകളില്ലേ, അവർക്കേ അതിൻ്റെ സങ്കടമറിയൂ. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഏത് പാതിര കഴിഞ്ഞാലും കോളിംഗ് ബെല്ലടിച്ചാലും വാതില് മുട്ടിയാലും എൻ്റെ കുട്ടി വന്നോ എൻ്റെ കുട്ടി വന്നോ എന്ന് ചോദിച്ച് അതേ ഉറങ്ങാതെ കാത്തിരിക്കുന്ന പൊന്നുമ്മ, ആ ഉമ്മയെ ഒന്ന് വിളിക്കാനുള്ള അവസരം കിട്ടിയ നമുക്ക് വേണ്ടി കരഞ്ഞു കലകിയ കണ്ണുകളുമായി നിസ്കാരപ്പായയിലിരുന്ന് വിറയാർന്ന കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട്, റബ്ബേ എൻ്റെ പൊന്നുമോൻ എൻ്റെ പൊന്നുമോള് നിന്റെ കാവലുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കാൻ, അതുപോലെ ആത്മാർത്ഥ ഒരു പ്രാർത്ഥന നമുക്ക് വേണ്ടി നിർവഹിക്കാൻ. ഓ ചെറുപ്പക്കാരെ, നമുക്ക് വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് അവരെ കരയിപ്പിക്കരുത്, അവരെ സങ്കടപ്പെടുത്തരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. പലപ്പോഴും പല വീടുകളിലും ഇന്ന് തർക്കമാണ്, ഉമ്മാക്ക് ഞങ്ങൾ മാത്രമല്ലല്ലോ മക്കളായിട്ടുള്ളത്, പലരും മക്കളില്ലേ, അവൻ്റെയും ഉമ്മയല്ലേ, ഇവൻ്റെയും ഉമ്മയല്ലേ, ഇവളുടെയും ഉമ്മയല്ലേ, അവരൊക്കെ നോക്കിക്കോട്ടെ, ഞാനൊക്കെ നോക്കിയില്ലേ, ഇനി അവർ നോക്കട്ടെ. ഇങ്ങനെ നമ്മുടെ പൊന്നുപ്പയെ, നമ്മുടെ കിഴവനും കിഴവിയുമായ വൃദ്ധമാതാപിതാക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന പന്താക്കി മാറ്റാൻ ഏതെങ്കിലും മക്കളെ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ആ പന്ത് കളിയിൽ ഏറെ വിഷമിക്കുന്നത് നമ്മുടെ പൊന്നുപ്പയാണേ പൊന്നുമ്മയാണേ. നേരെ മറിച്ച് എന്താണ് മക്കളെ നമ്മൾ കരുതേണ്ടത്? അവന് സമയമില്ലാത്തത് കൊണ്ടായിരിക്കും, എനിക്ക് സമയമുണ്ട്, ഞാൻ നോക്കാം ഉമ്മയെ, ഞാൻ നോക്കിക്കോളാം ഉപ്പയെ, എൻ്റെ സ്വർഗമാണവരെ, എനിക്ക് കിട്ടിയ നിധിയാണവരെ, മരിക്കുവോളം ഞാൻ പൊന്നു പോലെ നോക്കും, ആർക്കും സമയമില്ലെങ്കിൽ വേണ്ട, എനിക്ക് കിട്ടിയ അവസരമല്ലേ, റബ്ബേ നീ കബൂലാക്കണേ എന്ന പ്രാർത്ഥനയോടെ ഉമ്മാനെ നോക്കിക്കോ, ഉപ്പയെ നോക്കിക്കോ, അതിലാണ് സ്വർഗം എന്ന് ചിന്തിച്ചോ ചെറുപ്പക്കാരെ. വേറെ ചില വീടുകളിൽ എന്താ സംഭവം, പെൺമക്കളതാ അവർ ചിന്തിക്കുകയാണ്, ഉമ്മയും ഉപ്പയും ഒക്കെ പ്രായമായാ പിന്നെ ഇവർക്കൊക്കെ പിന്നെ മക്കളുമായി, ഇവർ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ പിന്നെ അവരിങ്ങനെ ആലോചിക്കുകയാണെന്ത്, ഉമ്മ എൻ്റെ വീട്ടിലൊരു വേലക്കാരിയെപ്പോലെ, ഉപ്പ ഒരു വേലക്കാരനെപ്പോലെ, എൻ്റെയും മക്കളുടെയും കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ നോക്കൽ എൻ്റെ ഉമ്മയുടെ ഡ്യൂട്ടിയാണ്, ഉമ്മ അതിൽ വല്ല വീഴ്ചയും വരുത്തിയെന്ന് മകൾക്ക് തോന്നിയാൽ മകൾ കയർക്കുന്നു. ഒരു സെർവൻറ്റിനോടുള്ള പെരുമാറ്റം പോലെ ഒരു വേലക്കാരിയായിട്ടാണോ നമ്മുടെ വീട്ടിലെ ഉമ്മയെ കാണേണ്ടത്, ഉപ്പയെ കാണേണ്ടത്? ഒരിക്കലുമല്ല കേട്ടോ. അവര് നമുക്കുള്ള നിധിയാണ്, തങ്കക്കട്ടികളാ. അവരെ വിഷമിപ്പിക്കല്ലേ, അവരെ കൊണ്ട് ഹിദുമത്ത് ചെയ്യിപ്പിക്കല്ലേ, അവർക്ക് ഹിദുമത്ത് ചെയ്യുന്ന ഖാദിമീങ്ങളായി ചെറുപ്പക്കാരെ നിങ്ങൾ മാറണം എന്നാണ് എനിക്കിവിടെ നിന്ന് പറയാനുള്ളത്.